KGF അതിലെ കഥാപാത്രങ്ങളും യഥാർത്ഥമാണ്. KGF അതിനുള്ളിൽ കാണിക്കുന്ന ഏതെങ്കിലും കഥാപാത്രവും യഥാർത്ഥമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അതുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നതുവരെ കാത്തിരിക്കൂ. നമ്പർ 30, കോൾഗേറ്റ്. ഇന്നത്തെ കാലത്ത് വീട്ടിൽ ടൂത്ത് പേസ്റ്റ് ഇല്ലാത്തവർ ഉണ്ടാവില്ല. എന്നാൽ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. കോൾഗേറ്റ് 1975 ജാറുകളിൽ ടൂത്ത് പേസ്റ്റ് വിൽക്കാൻ തുടങ്ങി. ഇത് കൂടുതൽ ഭംഗിയുള്ളതായി പ്രസന്റ് ചെയ്യാനാണ് അങ്ങനെ ചെയ്തത്. നേരത്തെ ടൂത്ത് പേസ്റ്റിൽ സോപ്പ് ഉപയോഗിച്ചിരുന്നു. 1980 സോപ്പിന് പകരം ടൂത്ത് പേസ്റ്റിനെ മിനുസപ്പെടുത്തുന്ന മറ്റ് ചേരുവകൾ ഉപയോഗിച്ചു തുടങ്ങി. നമ്പർ 29, പുസ്തകം തിരികെ കൊടുക്കാത്തതിനാൽ 1,00,000 രൂപയുടെ ഫൈൻ ലഭിച്ച വ്യക്തി. പുസ്തകങ്ങൾ വായിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ലൈബ്രറിയിൽ നിന്ന് പുസ്തകമെടുത്താൽ ദിവസങ്ങൾക്കകം തിരികെ നൽകണം, വൈകിയാൽ പിഴയും നൽകേണ്ടി വരും. റോബർട്ട് വാൾപോൾ എന്ന വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ കാലം ഒരു പുസ്തകം കയ്യിൽ വെച്ചിരുന്നത്. 1667 അദ്ദേഹം പുസ്തകം എടുത്തിരുന്നു. നാളിതുവരെ, അതായത് 288 വർഷമായി അത് തിരികെ നൽകിയില്ല. ഇനി പിഴയെക്കുറിച്ച് പറഞ്ഞാൽ 1,300 കോടി രൂപയാണ് ഇദ്ദേഹത്തിൽ നിന്ന് പിഴ ഈടാക്കുന്നത്. നമ്പർ 28, ഹാംബർഗർ യൂണിവേഴ്സിറ്റി. മാക്ഡൊണാൾഡ് ചിക്കാഗോയിൽ ഒരു സർവകലാശാല ആരംഭിച്ചു. ഹാംബർഗർ യൂണിവേഴ്സിറ്റി എന്നാണ് ഈ സർവകലാശാലയുടെ പേര്. ഇതുവരെ 120,000 പേർ അവിടെ നിന്ന് ഹാംബർഗർ ബിരുദം നേടിയിട്ടുണ്ട്. ആശ്ചര്യപ്പെടേണ്ട, ഇത് ബിരുദത്തിന്റെ പേര് മാത്രമാണ്. ഇവിടെ ബർഗറുകളുടെ പരിശോധനയില്ല. ഈ ബിരുദം നിങ്ങളെ മാനേജ്മെന്റും നേതൃത്വവും പഠിപ്പിക്കുന്നു. നമ്പർ 27, മസിലുകളുടെ എണ്ണം കൂടുതൽ മനുഷ്യർക്കോ കാറ്റർപില്ലറിനോ? കാറ്റർപില്ലറിനും മനുഷ്യനിലും ആർക്കാണ് കൂടുതൽ ഭാരം എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം മനുഷ്യനായിരിക്കും. ആരാണ് കൂടുതൽ പേശികൾ ഉള്ളതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഉത്തരം മനുഷ്യനായിരിക്കില്ല. കാരണം കാറ്റർപില്ലറിന് മനുഷ്യനേക്കാൾ പേശികളുണ്ട്. നമ്പർ 26, ഭൂമിയിലെ ഒരു വർഷം ജൂപ്പിറ്ററിലെ 3 വർഷം. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുകയും രാവും പകലും ഉണ്ടാവുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ ഏത് ഗ്രഹമാണ് ഏറ്റവും വേഗതയുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് വ്യാഴം. ഈ ഗ്രഹം വളരെ വേഗതയുള്ളതാണ്. ഓരോ 10 മണിക്കൂറിലും ഒരു പുതിയ ദിവസം ഇവിടെ ആരംഭിക്കുന്നു. ഭൂമിയിൽ ഒരു വർഷം മുഴുവനും പൂർത്തിയാവുമ്പോൾ വ്യാഴം എന്ന ഗ്രഹത്തിൽ 3 വർഷം പൂർത്തിയാകുന്നു. നമ്പർ 25, പ്രസിഡന്റുകളുടെ വളർത്തു മൃഗങ്ങൾ. ഒരു സർവേയിൽ വളർത്തു മൃഗങ്ങളെ ലോകത്തെ മുഴുവൻ പ്രസിഡന്റുമാരിൽ 80% പ്രസിഡന്റുമാർക്കും വളർത്തു മൃഗങ്ങളായി പക്ഷികളുണ്ടെന്ന് കണ്ടെത്തി. പക്ഷികൾ മറ്റേതൊരു വളർത്തു മൃഗത്തെക്കാളും ശാന്തമാണ്. ഒരുപക്ഷെ പക്ഷികളെ വളരെ ഇഷ്ടപ്പെടുന്നതിനും ഇതൊരു കാരണമായിരിക്കാം. നമ്പർ 24, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ചെരുപ്പിന്റെ അളവ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അണിഞ്ഞിരിക്കുന്ന ചെരുപ്പുകളുടെ സൈസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ 879 സൈസുള്ള ചെരുപ്പാണ് ധരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ചെരുപ്പല്ല, എന്നാൽ ആ ചെരുപ്പും അതേ വിഗ്രഹത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്പർ 23, ടൂത്ത് പിക്ക് എന്ന അപകടകാരി. ആരും പേടിക്കാത്ത, അപകടകരമല്ല എന്ന് വിചാരിക്കുന്ന മൂർച്ചയുള്ള ഒരു ഉപകരണമാണ് ടൂത്ത് പിക്ക്. ഇതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നു. എന്നാൽ വാർഷിക റിപ്പോർട്ടുകൾ നോക്കിയാൽ ഓരോ വർഷവും 9,000 ആളുകൾ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് സ്വയം പരിക്കേൽക്കുന്നു. ഒന്നുകിൽ അതിൽ കാലുകളിൽ കുത്തിയോ അല്ലെങ്കിൽ പല്ല് വൃത്തിയാക്കുമ്പോഴും അപകടങ്ങൾ ഉണ്ടാവുന്നു. നമ്പർ 22, US പ്രസിഡന്റ്സ്. 2021 വരെ 1789 April 30 മുതൽ US 46 പ്രസിഡന്റുകളുണ്ട്. എന്നാൽ ഇന്ന് വരെ US ചരിത്രത്തിൽ S എന്ന പൊതു അക്ഷരത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ് പോലും ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ പേരുകളുടെ അക്ഷരം TH J എന്നിവയാണ്. നമ്പർ 21, ഒരു കണ്ണടച്ച് ഉറങ്ങുന്ന ഡോൾഫിൻ. മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള മൃഗങ്ങളിൽ ഒന്നാണ് ഡോൾഫിനുകൾ. എന്നാൽ തലച്ചോറിനൊപ്പം അവ അത്ര ശക്തിയുള്ളവയല്ല. അതുകൊണ്ടാണ് അവയ്ക്ക് എപ്പോഴും അപകടമുണ്ടാകുന്നത്. ഒന്നുകിൽ മറ്റേതെങ്കിലും മൃഗങ്ങളുടെ ആക്രമണം കൊണ്ടോ അവയ്ക്ക് അപകടമുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഡോൾഫിനുകൾ തങ്ങളെ തന്നെ സംരക്ഷിക്കുന്നതിനായി ഉറങ്ങുമ്പോൾ ഒരു കണ്ണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചലനം പോലും ഉണ്ടായാൽ അവയ്ക്ക് അപകടത്തിൽ നിന്നും ഓടിപ്പോകാം. നമ്പർ 20, വവ്വാലികൾ നടക്കാറുണ്ടോ? ആന മുതൽ മുതലവരെ എന്നിവരെ കാലുകളുള്ള എല്ലാ മൃഗങ്ങളെയും നിങ്ങൾ കണ്ടിരിക്കണം. പക്ഷേ ഒരു വവ്വാൽ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാലുകളുണ്ടെങ്കിലും വവ്വാലിൻ്റെ കാലുകൾ എലികൾ വളരെ നേർത്തതാണ്. അവയ്ക്ക് നടക്കാൻ കഴിയില്ല. അവയ്ക്ക് എഴയാൻ കഴിയുന്ന തരത്തിലുള്ള ചിതുമ്പലുമില്ല. നമ്പർ 19, ദൈവത്തിനെ കണ്ടിട്ടുള്ളവർ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് ദൈവം? ഇത് ഒരുപക്ഷെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഉത്തരമായിരിക്കാം. എന്നാൽ അമേരിക്കയിലെ 36% ആളുകളും തങ്ങൾ ദൈവത്തെ കണ്ടതായി പരസ്യമായി അവകാശപ്പെട്ടു. അവരോട് ഒരുപാട് സംസാരിച്ചു. അവർക്കത് തെളിയിക്കാൻ കഴിയും. അപ്പോൾ അവർ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റ് ബോക്സിൽ എഴുതൂ. നമ്പർ 18, പണ്ട് കാലങ്ങളിലെ ഫോട്ടോ പിടുത്തം. നിങ്ങൾക്ക് ഇന്നൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ അത് എളുപ്പമാണ്. ഫോൺ എടുത്ത് 1 നിമിഷം എടുത്താൽ മതി. എന്നാൽ ഏകദേശം 50 വർഷം മുൻപ് അത് അത്ര എളുപ്പമായിരുന്നില്ല. നിങ്ങൾ കുറച്ച് സമയം പിന്നോട്ട് പോയാൽ ലോകത്തിലെ ആദ്യത്തെ ക്യാമറയിൽ നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ 8 മണിക്കൂർ നേരം അനങ്ങാതെയിരിക്കും. നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഫോട്ടോ എടുക്കണം. അതുകൊണ്ടാണ് ഫോട്ടോകളേക്കാൾ മുൻകാല പെയിൻറ്റിങ്ങുകൾക്ക് മുൻഗണന നൽകിയത്. നമ്പർ 17, ഒരു മിനിറ്റിൽ എത്ര പൊടി ശ്വസിക്കുന്നു? നിങ്ങൾ ഓരോ മിനിറ്റിലും 60 മുതൽ 80 തവണ വരെ ശ്വസിക്കുകയും പലതരം സൂക്ഷ്മാണുക്കളും പൊടിയും ശ്വസിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ശരാശരി 50 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ളപ്പോൾ 42 ടൺ പൊടി ശ്വസിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന ഈ കാര്യം നിങ്ങൾക്കറിയാമോ? നമ്പർ 16, മസ്തിഷ്കം വളരുന്നുണ്ടോ?
1976 വരെ ആളുകൾ വിശ്വസിച്ചിരുന്നത് മനുഷ്യ മസ്തിഷ്കം ചിന്തിക്കുകയും കാര്യങ്ങൾ കാണുകയും ചെയ്യുന്നതിന്റെ അത്രയും വലുതാണെന്നതാണ്. കാഴ്ചകൾ കാണുന്തോറും മസ്തിഷ്കം വളരും. പക്ഷേ അത് തെറ്റായിരുന്നു. 1977 മനുഷ്യ മസ്തിഷ്കം 15 വയസ്സാകുമ്പോഴേക്കും വളരുകയും അതിനുശേഷം വളർച്ച നിർത്തുകയും ചെയ്യുന്നുവെന്ന് നിരവധി പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തലച്ചോറിന്റെ വലിപ്പവും നിങ്ങളുടെ ഓർമ്മശക്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്പർ 15, പ്രമേഹ രോഗികളിലെ മൂത്രത്തിലെ വ്യത്യാസം. നാം മധുരമുള്ള എന്തെങ്കിലും കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവുണ്ട്. അത് മധുരത്തെ ഇല്ലാതാക്കുന്നു. ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞാൽ പ്രമേഹം വരും. ഇക്കാരണത്താൽ നിങ്ങൾക്ക് മധുരം ദഹിപ്പിക്കാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. ആ സമയത്ത് നിങ്ങളുടെ മൂത്രം ഉപ്പുരസമല്ല, മധുരവുമായിരിക്കും. അതായത് പ്രമേഹമുള്ളവരുടെ മൂത്രം മധുരമാണ്. ഇത് വിചിത്രമായി തോന്നുമെങ്കിലും ഇതൊരു വസ്തുതയാണ്. നമ്പർ 14, വാലറ്റിലെ ഫോട്ടോ. നിങ്ങൾക്കൊരു വാലറ്റ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു വാലറ്റ് സൂക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു ചെറിയ കുട്ടിയുടെ ഫോട്ടോ വാലറ്റിൽ സൂക്ഷിക്കണം. കാരണം 2009 UKയിൽ ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. അതിൽ 88% പേരും കളഞ്ഞുകിട്ടിയ വാലറ്റ് തിരികെ നൽകി. അതിൽ 53% കുട്ടിയുടെ ഫോട്ടോയും 43% നായ്ക്കുട്ടിയുടെ ഫോട്ടോയും കുടുംബ ഫോട്ടോകളും ഏറ്റവും കുറഞ്ഞത് 78% ദമ്പതികളുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. നമ്പർ 13, ചന്ദ്രനിലുള്ള ഗോൾഫ് ബോളുകൾ. ഇന്നുവരെ ചന്ദ്രനിൽ 3 ഗോൾഫ് ബോളുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അലൻ ഷെപ്പേർഡിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോളോ 14 സമയത്ത് അലൻ ഷെപ്പേർഡ് പോകാനിറങ്ങുമ്പോൾ വിനോദത്തിനായി ഒരു എരുമ്പ് ദണ്ഡിൽ ഘടിപ്പിച്ച സ്കാനർ ഉപയോഗിച്ച് അദ്ദേഹം 3 ഗോൾഫ് പന്തുകൾ എറിഞ്ഞു. ഇക്കാരണത്താൽ ചന്ദ്രനിൽ ആദ്യമായി ഗോൾഫ് കളിച്ച ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനായി അദ്ദേഹം മാറി. നമ്പർ 12, മൃഗങ്ങളെയും ജീവപര്യന്തം വധിക്കുന്ന നാട്. ഒരു വ്യക്തി കുറ്റം ചെയ്താൽ അവനെ ജയിലിൽ പാർപ്പിക്കും. എന്നാൽ ഒരു മൃഗം കുറ്റകൃത്യം ചെയ്താലോ? യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ജീവികൾ ശിക്ഷിക്കപ്പെടുന്നു. നായ, കുതിര, മത്സ്യം, പ്രാണികൾ പോലും കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നു. ഇറ്റലിയിൽ ഒരിക്കൽ ഒരു ഗ്രാസ് ഹോപ്പറിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 1 മാസത്തേക്ക് ശേഷം ആ ഗ്രാസ് ഹോപ്പർ ചത്തു. നമ്പർ 11, വിക്ടോറിയയിലെ വിചിത്ര രീതി. ഓസ്ട്രേലിയൻ സംസ്ഥാനമായ വിക്ടോറിയയിൽ വളരെ വിചിത്രമായ ഒരു നിയമമുണ്ട്. കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വിക്ടോറിയ എന്ന സംസ്ഥാനത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസമുള്ള ലൈസൻസുള്ള ഇലക്ട്രീഷ്യന് മാത്രമേ ബൾബ് മാറ്റാനോ ഇടാനോ അനുമതിയുള്ളൂ. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു കുട്ടിക്ക് പോലും ചെയ്യാൻ കഴിയുന്ന അത്തരമൊരു ജോലി ഒരു സാധാരണക്കാരന് അവിടെ ആ ജോലി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. നമ്പർ 10, ഹിറ്റ്ലർ. ഹിറ്റ്ലർ എക്കാലത്തെയും ക്രൂരനായ നേതാവാണ്. കറുപ്പ് നിറവും പെണ്ണുമായൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൂടാതെ അവൻ ഏറ്റവും വലിയ വംശീയനായും കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അമേരിക്കയിലെ രഹസ്യാന്വേഷണ വിഭാഗം അയാളുടെ ഭക്ഷണത്തിൽ സ്ത്രീ ഹോർമോണുകൾ രഹസ്യമായി ഉൾപ്പെടുത്തിയത്. ഇത് അയാളെ സ്ത്രീലിംഗമാക്കുമെന്ന് കരുതി. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമ്പർ 9, ഫാട്ട് പ്രൗഡ്ലി എന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ പുസ്തകം. വളരെ പ്രശസ്തനായ ഒരു തത്വചിന്തകനായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ US കണ്ടുപിടിച്ചവരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തിന്റെ കർക്കശവും ഗൗരവമേറിയതുമായ വംശം മാത്രമേ ആളുകൾക്കറിയൂ. പക്ഷേ അദ്ദേഹത്തിന്റെ മറ്റൊരു വശമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഫാട്ട് പ്രൗഡ്ലി എന്ന പുസ്തകത്തിൽ നാം കാണുന്നു. ഫാട്ട് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ എന്തിന് ഫാട്ട് ചെയ്യണം എന്നും അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. അത് വളരെ രസകരമായ ഒരു പുസ്തകമാണ്. നമ്പർ 8, സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്ന അന്ധവിശ്വാസം. ഇന്ന് ശാസ്ത്രം വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നും അമേരിക്കയിൽ ഒരു അന്ധവിശ്വാസമുണ്ട്, സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു. ഇത് വിശ്വസിക്കുന്ന അമേരിക്കയിൽ 100-ൽ 5 പേരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 7, കോൾഗേറ്റിന്റെ പരസ്യം നിരോധിക്കപ്പെട്ട നാട്. കോൾഗേറ്റിന്റെ പരസ്യം നിങ്ങൾ TVയിൽ കണ്ടിട്ടുണ്ടാവാതിരിക്കില്ല. എന്നാൽ ഇതിന്റെ പരസ്യം സ്പെയിൻ ഒഴികെ കോൾഗേറ്റ് എന്ന പേരിൽ ലോകമെമ്പാടും പ്രവർത്തിക്കുന്നു. കോൾഗേറ്റിന്റെ പരസ്യങ്ങൾ പ്രവർത്തിക്കാത്ത രാജ്യമാണ് സ്പെയിൻ. കാരണം കോൾഗേറ്റിനെ സ്പാനിഷിലേക്ക് വിവർത്തനം ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സ്വയം തൂങ്ങി മരിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ ആരും TVയിൽ അത്തരം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്പർ 6, തോമസ് ആൽവ എഡിസന്റെ തകർന്നുപോയ കണ്ടുപിടുത്തം. തോമസ് ആൽവ എഡിസൺ തന്റെ കണ്ടുപിടുത്തത്തിന് പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. കൂടാതെ നിക്കോളാ ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങൾ മോഷ്ടിക്കുന്നതിലും അല്പം പ്രശസ്തനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഗൺ പൗഡർ ഉപയോഗിച്ച് പറക്കുന്ന ഒരു വിമാനം കണ്ടുപിടിച്ചിരുന്നു. എന്നാൽ അത് പറത്തുന്നതിന് പകരം വിമാനം അദ്ദേഹത്തിന്റെ മുഴുവൻ കമ്പനിയും തകർക്കുകയും ഈ സ്ഫോടനത്തിൽ 13 പേർ മരിക്കുകയും ചെയ്തു. എന്നാൽ അത് എവിടെയും പരാമർശിച്ചിട്ടില്ല. നമ്പർ 5, ഡിസ്നി കഥാപാത്രങ്ങളുടെ സവിശേഷത. ഡിസ്നിയിലെ എല്ലാ കഥാപാത്രങ്ങളും അവരുടെ കൈകൾ എല്ലായ്പ്പോഴും കൈയുറകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. അവർ എല്ലായ്പ്പോഴും കൈയുറകൾ ധരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ? അതിനുള്ള ഒരു ലളിതമായ ഉത്തരം സ്മാർട്ട് വർക്കാണ്. ആനിമേഷൻ എളുപ്പമാക്കാനും കൈയുറ ധരിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിലായി ആനിമേഷൻ ചെയ്യേണ്ടതില്ല എന്നാണ് അവർ ഇത് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. നമ്പർ 4, വിൻഡോസ് വാൾപേപ്പറിൻ്റെ സത്യാവസ്ഥ. വിൻഡോസ് വാൾപേപ്പറുകൾ അതിശയകരമാണ്. നേരത്തെ വിൻഡോസ് വാൾപേപ്പർ വളരെ മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യമായിരുന്നു. എന്നാൽ വിൻഡോസ് 10 വാൾപേപ്പർ ആനിമേറ്റ് ചെയ്തതല്ല. ഇത് യഥാർത്ഥത്തിൽ വിൻഡോകളിലൂടെ നീല വെളിച്ചം കടത്തിവിട്ട് നിർമ്മിച്ചതാണ്. നമ്പർ 3, അമേരിക്കൻ പ്രസിഡന്റിന് ലഭിച്ച കത്ത്. അമേരിക്കയുടെ 48-ാമത്തെ പ്രസിഡന്റായിരുന്നു റൊണാൾഡ് റീഗൻ. അദ്ദേഹം അമേരിക്കയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു. 1984 ഒരു ആൺകുട്ടി അദ്ദേഹത്തിന് ധനസഹായം ആവശ്യപ്പെട്ട് ഒരു കത്തെഴുതി. തന്റെ കിടപ്പുമുറി വൃത്തിയാക്കാൻ ഫണ്ട് ആവശ്യപ്പെടുകയായിരുന്നു. കാരണം അവന്റെ അമ്മ അവന്റെ മുറിയെ ദുരന്ത പ്രദേശം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം അതിന് മറുപടി നൽകുകയും എനിക്ക് അത്ര ശക്തിയില്ല എന്ന് പറയുകയും ചെയ്തു.
നമ്പർ ടു, സ്നോൾസ്. സ്നോൾസിന്റെ പ്രത്യേകത എന്തെന്നാൽ 0.5 സെന്റിമീറ്റർ ഉയരത്തിൽ മാത്രമേ അവയ്ക്ക് പറക്കാൻ കഴിയൂ. അതിൽ കൂടുതൽ പറക്കില്ല. മാത്രമല്ല അവ പറക്കുന്ന ഉയരം നിലനിർത്തുകയും ചെയ്യുന്നു എന്നതാണ് മഞ്ഞുമുങ്ങങ്ങളുടെ ഏറ്റവും അത്ഭുതകരമായ കാര്യം. നമ്പർ 1, KGF റിയൽ സ്റ്റോറിയാണോ? ബാഹുബലിക്ക് ശേഷവും ടോളിവുഡ് അതിശയിപ്പിക്കുന്ന സിനിമകൾ ചെയ്യാൻ കഴിയുമെന്ന് KGF മൂവി തെളിയിച്ചു. എന്നാൽ ഈ സിനിമയിലൂടെ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, KGF യഥാർത്ഥമാണോ എന്നതാണ്. അതെ എന്നാണ് ഉത്തരം. KGFൽ ഒരു യഥാർത്ഥ ഖനന മേഖലയുണ്ട്. അതിനെ സ്വർണസ്വർഗം എന്നും വിളിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ ഖനനം നടക്കുന്നില്ല. റോക്കി ഭായ് ശരിക്കും അവിടെയുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. റോക്കി എന്ന പേരിൽ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കഥാപാത്രത്തെ സ്വാധീനിച്ചത് KGFൽ റൌഡി തങ്കം എന്ന വ്യക്തിയാണ്. സ്വർണത്തിന്റെ ശക്തി ഉപയോഗിച്ചായിരുന്നു പ്രവർത്തനം. തുടർന്ന് അദ്ദേഹം വെടിയേറ്റ് മരണമറിഞ്ഞു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ.